പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അതുപോലെ മാറി മാറി വരുന്ന നിയമങ്ങളും നേരത്തെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കേണ്ട. പുരുഷോത്തം കാഞ്ചി എക്സ്ചേഞ്ച് പ്രസന്റ്സ് ഒമാൻ ന്യൂസ്. ഒമാനിലെ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പുരുഷോത്തം ഖാഞ്ചി എക്സ്ചേഞ്ച്. 100 വർഷത്തെ പാരമ്പര്യമുള്ള ഒമാനിലെ ആദ്യത്തെ മണി എക്സ്ചേഞ്ച്. We exchange trust. നമസ്കാരം. പുരുഷോത്തം ഖാഞ്ചി എക്സ്ചേഞ്ച് അവതരിപ്പിക്കുന്ന വോയിസ് ഓഫ് ഒമാൻ പ്രഭാത വാർത്തകളുമായി ഷിലിൻ പൊയ്യാറ. ഇന്ന് December 15 ബുധനാഴ്ച. രാജ്യത്ത് 2 പേർക്ക് ഒമിക്രോൺ സ്ഥിരീകരിച്ചതോടെ നടപടി ശക്തമാകാൻ സാധ്യത. വിദേശത്ത് നിന്നെത്തിയ സ്വദേശികളായ 2 പേരിലാണ് പുതിയ വകഭേദം കണ്ടെത്തിയത്. ഇവരുടെ ആരോഗ്യനില തൃപ്തികരമാണെന്നും മറ്റു കാര്യങ്ങൾ നിരീക്ഷിച്ചു വരികയാണെന്നും ആരോഗ്യ മന്ത്രാലയം കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു. ഒമിക്രോണിന്റെ സാന്നിധ്യം ലോകത്ത് കണ്ടെത്തിയ സമയത്ത് തന്നെ 7 രാജ്യങ്ങളിൽ നിന്നുള്ള യാത്രക്കാർക്ക് ഒമാനിലേക്ക് പ്രവേശന വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു. രാജ്യത്ത് കോവിഡിനെതിരെ വാക്സിനുകൾ സ്വീകരിച്ചതിന്റെ ഫലമായി പാർശ്വഫലങ്ങളോ ഗുരുതര സങ്കീർണതകളോ ആർക്കും ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. വാക്സിൻ കോഴ്സുകൾ പൂർത്തിയാക്കുന്നതിലൂടെ വ്യക്തിയെയും കുടുംബത്തെയും മഹാമാരിയിൽ നിന്നും സംരക്ഷിക്കാൻ കഴിയുമെന്നും പ്രസ്താവനയിലൂടെ മന്ത്രാലയം അറിയിച്ചു. അതേസമയം കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 17 പേർക്ക് കൂടി കോവിഡ് പിടിപെട്ടതായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ഇതോടെ രാജ്യത്ത് കോവിഡ് ബാധിച്ചവരുടെ എണ്ണം 3,04,741. പുതിയ മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. 8 പേർ രോഗമുക്തരായി. 3,11,111 ആളുകൾക്കാണ് ഇതുവരെ അസുഖം ഭേദമായത്. 98.5% രോഗമുക്തി നിരക്ക്. 2 പേരെ കൂടി പ്രവേശിപ്പിച്ചതോടെ ആശുപത്രിയിൽ കഴിയുന്നവരുടെ എണ്ണം 9. ഇതിൽ 3 പേർ തീവ്രപരിചരണ വിഭാഗത്തിലാണ്. രാജ്യത്ത് ഇതുവരെ 4,113 ആളുകളാണ് കോവിഡ് ബാധിച്ച് മരണപ്പെട്ടത്. ആശങ്കപ്പെടാനുള്ള സാഹചര്യങ്ങളില്ലെങ്കിലും ജാഗ്രത കൈവിടരുതെന്നാണ് അധികൃതർ നൽകുന്ന മുന്നറിയിപ്പ്. ബൂസ്റ്റർ ഡോസ് അടക്കം നൽകി മഹാമാരിക്കെതിരെ ഊർജിതമായ പ്രവർത്തനങ്ങളാണ് രാജ്യത്ത് നടക്കുന്നത്. 18 വയസ്സിന് മുകളിലുള്ളവർക്ക് ബൂസ്റ്റർ ഡോസ് നൽകാൻ സുപ്രീം കമ്മിറ്റി കഴിഞ്ഞ ദിവസം അനുവാദം നൽകിയിട്ടുണ്ട്. സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ വാക്സിൻ സ്വീകരിക്കാത്ത ജീവനക്കാരുടെയും വിദ്യാർത്ഥികളുടെയും പ്രവേശനം വിലക്കുന്നതിന് ഒരു ഏകീകൃത സംവിധാനം ഏർപ്പെടുത്താനും തീരുമാനമായിട്ടുണ്ട്. മാസ്ക് ധരിക്കുക, സാമൂഹിക അകലം പാലിക്കുക, തിരക്കേറിയ സ്ഥലങ്ങൾ ഒഴിവാക്കുക, കൈകൾ വൃത്തിയായി സൂക്ഷിക്കുക തുടങ്ങിയ പ്രതിരോധ നടപടികൾ പൂർണ്ണമായും പാലിക്കണമെന്നും അധികൃതർ നിർദ്ദേശിച്ചു. ക്യൂനെറ്റിന്റെ മറവിൽ ഒമാനിലെ മലയാളി പ്രവാസികൾക്ക് നഷ്ടമായത് 1,00,000,000 രൂപ. നിയമ നടപടികൾ കുരുങ്ങുകയാണിവർ. ഇരകളായവരുടെ സംഗമം സംഘടിപ്പിക്കും, തുടർന്ന് ഭാവി കാര്യങ്ങൾ ചർച്ച ചെയ്യും. കൂടുതൽ ആളുകൾ ഇവരുടെ വലയിൽ വീഴുന്നത് ഒഴിവാക്കാൻ ശ്രമം നടത്തുമെന്നും തട്ടിപ്പിനിരയായവർ പറഞ്ഞു. സാധാരണക്കാരായ 100 കണക്കിന് മലയാളികളാണ് മോഹന വാഗ്ദാനത്തിൽപ്പെട്ട് വലയിൽപ്പെട്ടിരിക്കുന്നത്. അതേസമയം ക്യൂനെറ്റിന്റെ പേരിൽ ഇപ്പോഴും ഒമാനിൽ ആള് ചേർത്തുകൊണ്ട് പണം തട്ടിയെടുക്കുന്നത് തുടരുകയാണ്. മസ്കറ്റിലെ സ്വകാര്യ ആശുപത്രിയിലെ മലയാളിയായ മെയിൽ നേഴ്സാണ് തട്ടിപ്പിന് നേതൃത്വം നൽകുന്നതെന്നാണ് ഇരയായവരുടെ ആരോപണം. ഇദ്ദേഹത്തിന്റെ ഭാര്യയും മറ്റു ചില ആശുപത്രി ജീവനക്കാരും തട്ടിപ്പിന് പിന്നിലുണ്ട്. ചേരുന്നവർക്ക് ആദ്യമായി നൽകിയിരുന്നത് സൂം വഴി 1 മാസത്തെ ക്ലാസ് ആയിരുന്നു. പലരും നാട്ടിലെ ബന്ധുക്കളുടെ വിവാഹത്തിനും ചികിത്സയ്ക്കും വീടുപണിക്കുമായി മാറ്റിവെച്ച പണം എടുത്താണ് ചേർത്തിരിക്കുന്നത്. കാര്യങ്ങൾ മനസ്സിലാക്കി വന്നപ്പോഴേക്കും പലർക്കും വലിയ അളവിലുള്ള തുക നഷ്ടപ്പെടുകയും ചെയ്തു. റൂവിലെ കലാസ്ഥാപനമായ ടാലന്റ് സ്പേസ് ഇന്റർനാഷണൽ December 16 മുതൽ December 26 വരെ 10 ദിവസത്തെ ഡ്രാമ വർക്ക്ഷോപ്പ് സംഘടിപ്പിക്കുന്നു. പ്രമുഖ നാടക പ്രവർത്തകനും സംവിധായകനുമായ സുവീറിനാണ് ക്യാമ്പ് നയിക്കുന്നത്. ക്യാമ്പിന് മുന്നോടിയായി 16 തീയതി വ്യാഴാഴ്ച രാത്രി 8 മണിക്ക് വതിക്കുപേരിലെ ഗോൾഡൻ ഓയാസിസ് ഹോട്ടലിൽ സുവീറിന്റെ സംവിധാനത്തിൽ ഷാജി കളാണ്ടിയിൽ അവതരിപ്പിക്കുന്ന ഹ്രസ്വ നാടകം അരങ്ങേറും. നടൻ, ചിത്രകാരൻ, സംവിധായകൻ എന്നീ നിലകളിൽ അടയാളപ്പെടുത്തിയ സുവീറിന്റെ നാടകം ആസ്വദിക്കുന്നതിനും നാടകകളരിയിൽ പങ്കെടുക്കുന്നതിനും എല്ലാ സഹൃദയരെയും സ്വാഗതം ചെയ്യുന്നതായി സംഘാടകൻ മനോഹർ മാണിക്കത്ത് അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് 9938212, 9663005 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. നടൻ, സംവിധായകൻ, ചിത്രകാരൻ എന്നീ നിലകളിൽ പ്രശസ്തനാണ് സുവീരൻ. കോഴിക്കോട് സ്വദേശിയായ സുവീരൻ സ്കൂൾ ഓഫ് ഡ്രാമ, ന്യൂഡൽഹിയിലെ നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമ, പോണ്ടിച്ചേരിയിലെ സ്കൂൾ ഓഫ് പെർഫോമിംഗ് ആർട്സ് എന്നിവിടങ്ങളിൽ പഠിച്ചു. 30 നാടകങ്ങളും 4 ലഘുചിത്രങ്ങളും സംവിധാനം ചെയ്തു. ദക്ഷിണ കർണാടകയിലെ പ്രാദേശിക സംസാര ഭാഷയായ ബ്യാരിയിലെടുത്ത ബ്യാരി എന്ന ചിത്രത്തിന് 2012 മികച്ച ചിത്രത്തിനുള്ള ദേശീയ അവാർഡ് ലഭിച്ചു. സംഗീത നാടക അക്കാദമി പുരസ്കാരം 3 പ്രാവശ്യം നേടിയിട്ടുണ്ട്. അഗ്നിയും വർഷവും എന്ന നാടകം മികച്ച നാടകത്തിനും സംവിധായകനുമുള്ള സംഗീത നാടക അക്കാദമിയുടെ പുരസ്കാരം നേടി. ഉടമ്പടിക്കോലം എന്ന നാടകത്തിന് 1997 അമേച്വർ നാടക മത്സരത്തിൽ മികച്ച നാടകത്തിനുള്ള പുരസ്കാരം ലഭിച്ചു. ജി ശങ്കരപിള്ളയുടെ ഭരതവാക്യം, ചക്രം,
സംഗീത നാടക അക്കാദമി അവാർഡ് നേടിയ അഗ്നിയും വർഷവും സക്കരയുടെ ഭാസ്കർ പട്ടേലും എന്റെ ജീവിതവും സി വി ബാലകൃഷ്ണന്റെ ആയുസിന്റെ പുസ്തകം തുടങ്ങിയവയാണ് സുവീറിന്റെ പ്രധാന നാടകങ്ങൾ. മേരിയും ലോറൻസും ക്രോസസ് സൗണ്ട് മെഷീൻ തുടങ്ങി നിരവധി ഹ്രസ്വ സിനിമകളും സംവിധാനം ചെയ്തിട്ടുണ്ട്. ഉദയനാണ താരത്തിൽ സഹകരിച്ചു കഥ പറയുമ്പോൾ എന്ന സിനിമയിൽ അഭിനയിച്ചു. ഗുജറാത്ത് ജബൽപൂർ എന്നിവിടങ്ങളിലെ ആദിവാസി മേഖലകളിൽ നാടക പ്രവർത്തനം നടത്തി ദളിത് ജനതി വിഭാഗത്തിന്റെ ആദരവും നേടി. കേന്ദ്ര സർക്കാർ സംഘടിപ്പിച്ച ദേശീയതല നാടക മത്സരത്തിനും സമ്മാനാർഹനായിട്ടുണ്ട്. ജനുവരി 1 മുതൽ ഒമാനിൽ ഇ പേയ്മെന്റ് നിർബന്ധമാക്കാനിരിക്കെ നേരിട്ടുള്ള പണമിടപാടുകളും തുടരുമെന്ന വാണിജ്യ വ്യവസായ നിക്ഷേപക പ്രോത്സാഹന മന്ത്രാലയം. എങ്കിലും മന്ത്രാലയം നിർദ്ദേശിച്ചിരിക്കുന്ന സ്ഥാപനങ്ങളിൽ മുഴുവൻ ഇ പേയ്മെന്റ് സംവിധാനം ഉറപ്പാക്കണമെന്നും ഇ കൊമേഴ്സ് കൊമേഴ്ഷ്യൽ അഫയേഴ്സ് ഡയറക്ടർ അസ ഇബ്രാഹിം അൽകിൻഡി പറഞ്ഞു. ഒമാനിൽ കൂടുതൽ വാട്ടർ പാർക്കുകളും വിനോദ കേന്ദ്രങ്ങളും ഒരുക്കാൻ സർക്കാർ പദ്ധതി. വിദേശ വിനോദസഞ്ചാരികളെ ആകർഷിക്കുകയും രാജ്യത്തെ ജനങ്ങൾക്ക് കൂടുതൽ ടൂറിസം അവസരങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുകയെന്ന ലക്ഷ്യത്തിലാണ് പുതിയ പദ്ധതികൾ. ഒമാൻ ഇറാൻ സൈനിക സൌഹൃദ കമ്മിറ്റി ടെഹ്റാനിൽ യോഗം ചേർന്നു. കമ്മിറ്റിയുടെ 16-ാമത് യോഗത്തിൽ ഇരു രാഷ്ട്രങ്ങളുടെയും ഉന്നതതല പ്രതിനിധികൾ സംബന്ധിച്ചു. സൗദി അറേബ്യയിൽ നടക്കുന്ന GCC ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി ഒമാൻ ഉപപ്രധാനമന്ത്രി സയ്യിദ് ഫഹദ് ബിൻ ഹമൂദ് അൽ സെയ്ദിന്റെ നേതൃത്വത്തിൽ ഒമാൻ സംഘം റിയാദിലെത്തി. കിംഗ് ഖാലിദ് ഇന്റർനാഷണൽ എയർപോർട്ടിൽ സൗദി കിരീടാവകാശിയും പ്രതിരോധമന്ത്രിയുമായ മുഹമ്മദ് ബിൻ സൽമാൻ അൽ സയ്യിദ ഇവരെ സ്വീകരിച്ചു. ഇന്ത്യൻ എംബസി ആർട്ട് ആൻഡ് സോൾ ഗാലറിയുമായി സഹകരിച്ചുകൊണ്ട് നടത്തുന്ന ഇന്ത്യ ഒമാൻ സംയുക്ത ആർട്ട് എക്സിബിഷൻ ഖോറം വാട്ടർഫ്രണ്ടിലെ ആർട്ട് ആൻഡ് സോൾ ഗാലറിയിൽ തുടക്കമായി. ഇന്ത്യയുടെയും ഒമാന്റെയും സംസ്കാരവും സൗന്ദര്യവും വിളിച്ചോതുന്ന പ്രദർശനം ഇന്ത്യൻ അംബാസഡർ അമിത് നാരംഗ് ഉദ്ഘാടനം ചെയ്തു. December 23 വരെ പ്രദർശനം തുടരും. ഇരു രാജ്യങ്ങളിൽ നിന്നുള്ള നിരവധി കലാകാരന്മാരുടെ 50-ലധികം ചിത്രങ്ങളാണുള്ളത്. മിഡിൽ ഈസ്റ്റ് കോളേജിലെ വിദ്യാർത്ഥികളും പ്രദർശനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. രാവിലെ 9 മുതൽ രാത്രി 9 മണി വരെയാണ് പ്രദർശന സമയം. കലയും സർഗാത്മകതയും രാജ്യങ്ങൾ തമ്മിലുള്ള സാംസ്കാരിക പാലമായി പ്രവർത്തിക്കുന്നുവെന്ന് ഉദ്ഘാടന ചടങ്ങിൽ അംബാസഡർ അമിത് നാരംഗ് പറഞ്ഞു. ആഗോള വിപണിയിൽ ഒമാൻ ക്രൂഡ് ഓയിൽ നിരക്ക് $1.41 ഉയർന്നു. ഫെബ്രുവരി ഡെലിവറിക്കുള്ള ക്രൂഡ് ഓയിൽ ലിറ്ററിന് $74.13 ഇന്നലെ ലഭിച്ചത്. ഒമാനിലെ റിഫൈനറികളിൽ M95 ഓട്ടോമൊബൈൽ പെട്രോൾ ഇന്ധന ഉൽപ്പാദനം വർദ്ധിച്ചു. ഈ വർഷം ജനുവരി മുതൽ ഒക്ടോബർ വരെയുള്ള കാലയളവിൽ 2021 അപേക്ഷിച്ച് 6% വർധനവ് രേഖപ്പെടുത്തി. ഒമാനിൽ പൊതുഗതാഗത ശൃംഖലയുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിനായി സ്മാർട്ട് ട്രാൻസ്പോർട്ട് സംവിധാനവുമായി മുവസലാത്ത് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് കാര്യക്ഷമത വികസിപ്പിക്കുന്നതിനും സമൂഹത്തിലെല്ലാ വിഭാഗങ്ങൾക്കും സ്മാർട്ട് സേവനങ്ങൾ ലഭ്യമാക്കുന്നതിനും ലക്ഷ്യമിട്ടാണ് മുവസലാത്ത് സ്മാർട്ട് ട്രാൻസ്പോർട്ട് സംവിധാനം ആരംഭിക്കുന്നത്. ഒമാൻ ദേശീയ ടീം പരിശീലകനായി ബ്രാങ്കോ ഇവങ്കോവിച്ച് തുടരും. ഒമാൻ ഫുട്ബോൾ അസോസിയേഷനാണ് ഇക്കാര്യം അറിയിച്ചത്. 2 വർഷത്തേക്ക് കൂടി ക്രൊയേഷ്യൻ പരിശീലകന് കാലാവധി നീട്ടി നൽകിക്കൊണ്ട് കരാർ ഒപ്പുവച്ചു. ബ്രാങ്കോ ഇവങ്കോവിച്ചിന് കീഴിൽ ഒമാൻ ഫുട്ബോൾ കൂടുതൽ മികച്ച പ്രകടനം പുറത്തെടുക്കുന്നതായി അസോസിയേഷൻ വിലയിരുത്തി. കേരള സർക്കാരിന് കീഴിലെ മലയാളം മിഷൻ നടത്തുന്ന കണിക്കുന്ന പഠനോത്സവത്തിൽ സലാല മേഖലയിലെ മുഴുവൻ വിദ്യാർത്ഥികളും വിജയികളായി. മലയാളം മിഷൻ 4 ഘട്ടങ്ങളായി നടത്തുന്ന കോഴ്സുകളുടെ അർദ്ധഘട്ടത്തിന്റെ മൂല്യനിർണ്ണയമാണ് പഠനോത്സവമായി നടത്തിയത്. ബോഷറിലെ സെൻട്രൽ ബ്ലഡ് ബാങ്കിലേക്ക് ഒ നെഗറ്റീവ് രക്തം ദാനം ചെയ്യാൻ ആളുകൾ അടിയന്തരമായി തയ്യാറാകണമെന്ന് അധികൃതർ ആവശ്യപ്പെട്ടു. ഈ ഗ്രൂപ്പിൽപ്പെട്ട രക്തം 1-ലധികം രോഗികൾക്ക് നിലവിൽ ആവശ്യമുണ്ട്. ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ രാവിലെ 8 മുതൽ വൈകിട്ട് 8 വരെയും വെള്ളിയാഴ്ച ഉച്ചകഴിഞ്ഞ് 3 മുതൽ രാത്രി 8 മണി വരെയും രക്തം ദാനം ചെയ്യാമെന്ന് അധികൃതർ അറിയിച്ചു. തെക്കൻ പാത്തന ഗവൺഡേറ്റിൽ 2000-ലധികം കണ്ടൽ ചെടികൾ നട്ടു. 10 ദശലക്ഷം മരങ്ങൾ നട്ടുപിടിപ്പിക്കുന്നതിനുള്ള ദേശീയ സംരംഭത്തിന്റെ ഭാഗമായി ബർക്ക വിലായത്തിലെ ഖോറൽ ഹഫ്രിയിലാണ് തൈകൾ നട്ടതെന്ന് പരിസ്ഥിതി അതോറിറ്റി അറിയിച്ചു. പാകിസ്ഥാന്റെ സമുദ്ര അതിർത്തിയിൽ നടന്ന സംയുക്താഭ്യാസത്തിനിടെ മരിച്ച നാവികൻ അലി ബിൻ അബ്ദുൾ റഹ്മാൻ അൽ ബ്രല്യൂഷിയുടെ മൃതദേഹം സീ ബെയർ ബേസിൽ ഒമാൻ നേവി കമാൻഡർ ഏറ്റുവാങ്ങി. കഴിഞ്ഞ വർഷത്തെ സുൽത്താൻ യൂത്ത് കപ്പ് സലാല ക്ലബ്ബ് കരസ്ഥമാക്കി. സീബ് ക്ലബിന് 2-ാം സ്ഥാനവും അൽബഷീർ 3-ാം സ്ഥാനവും നേടി. സിറാജ് തിരുവനന്തപുരം യൂണിറ്റ് ചീഫായിരുന്ന KM ബഷീറിന്റെ സ്മരണയ്ക്കായി സിറാജ് മാനേജ്മെന്റ് ഏർപ്പെടുത്തിയ പ്രഥമ KM ബഷീർ മാധ്യമ പുരസ്കാരം സമ്മാനിച്ചു. സിറാജ് ചെയർമാൻ ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ മാതൃഭൂമി സീനിയർ സബ് എഡിറ്റർ അനു എബ്രഹാമിന് പുരസ്കാരം സമ്മാനിച്ചു. ഉത്തർപ്രദേശിലെ ലഖിംപൂർ ഖേരി കർഷക കൂട്ടക്കൊല കേസിൽ കേന്ദ്രമന്ത്രിയുടെ മകൻ ആശിഷ് മിശ്രയ്ക്ക് കുരുക്ക് മുറുകി. പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ട്. സംഭവത്തിന് പിന്നിൽ ആസൂത്രിത ഗൂഢാലോചന നടന്നതായി പ്രത്യേക അന്വേഷണ സംഘം ലഖിംപൂർ പ്രാദേശിക കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ വ്യക്തമാക്കി. അടുത്ത വർഷത്തെ ഹജ്ജിന് അപേക്ഷിക്കുന്നവരുടെ ഉയർന്ന പ്രായപരിധി കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി ഒഴിവാക്കി.
ഇത് സംബന്ധിച്ച് നേരത്തെ ഇറക്കിയ മാർഗനിർദ്ദേശത്തിൽ മാറ്റം വരുത്തിയാണ് പുതിയ സർക്കുലർ. നേരത്തെ 65 വയസ്സായിരുന്നു പ്രായപരിധി. രാജ്യസഭയിൽ നിന്നും സസ്പെൻഡ് ചെയ്യപ്പെട്ട 12 എംപിമാരുടെ സസ്പെൻഷൻ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ഇരുസഭകളിലും പ്രതിപക്ഷ അംഗങ്ങൾ പാർലമെന്റ് വളപ്പിൽ മാർച്ച് നടത്തി. റൊമാനി റിയാലിന് 196.50 ഇന്ത്യൻ രൂപയാണെന്നത് വിനിമയ നിരക്ക്. നിരക്കുകൾ മാർക്കറ്റ് വ്യതിയാനങ്ങൾക്ക് വിധേയം. മസ്കരക വീട്ടിൽ നിന്ന് അനുഭവപ്പെടാവുന്ന കൂടിയ ചൂട് 32°C, കുറഞ്ഞ ചൂട് 20°C. പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച് അവതരിപ്പിക്കുന്ന വോയിസ് ഓഫ് ഒമാൻ പ്രഭാത വാർത്തകളുടെ പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നാളത്തെ പ്രഭാത വാർത്താ ബുള്ളറ്റിനിൽ. വോയിസ് ഓഫ് ഒമാനിലൂടെ വാർത്തകൾ അറിയുന്നതിനും അറിയിക്കുന്നതിനും ഇനി പറയുന്ന വോയിസ് ഓഫ് ഒമാന്റെ വാട്സ്ആപ്പ് നമ്പറുമായി ബന്ധപ്പെടുക 9509069090. ഒപ്പം വോയിസ് ഓഫ് ഒമാന്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുകയും പിന്തുടരുകയും ചെയ്യുക. എല്ലാവർക്കും സന്തോഷപ്രദമായ ശുഭദിനം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. ഒമാൻ ന്യൂസ് ബ്രോട്ട് ടു യു ബൈ പുരുഷോത്തം കാഞ്ചി എക്സ്ചേഞ്ച്. ഒമാനിലെ വാർത്തകളും വിശേഷങ്ങളും. 100 വർഷത്തെ പാരമ്പര്യമുള്ള ഒമാനിലെ ആദ്യത്തെ മണി എക്സ്ചേഞ്ച്. We exchange trust. പുരുഷോത്തം കാഞ്ചി.